ഡിയർ ടീച്ചേഴ്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ICDS സൂപ്പർവൈസർ ആകാൻ കാത്തിരിക്കുന്ന അംഗൻവാടി ടീച്ചേഴ്സിനുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് ദിവസങ്ങളായി കാറ്റഗറി നമ്പർ 149 കുറിച്ച് നിങ്ങൾ എല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾ എല്ലാവരും അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്താണ് അതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ചാനലിൽ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ ഒന്നുകൂടി പറയാം, ആർക്കൊക്കെയാണ് ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുക? 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള അംഗൻവാടി ടീച്ചർ ആയിരിക്കണം. അതോടൊപ്പം നിങ്ങളൊരു ഡിഗ്രി ഹോൾഡറുമാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ICDS സൂപ്പർവൈസർ എന്നുള്ള പോസ്റ്റിലേക്കുള്ള എക്സാം എഴുതാൻ പറ്റും. അപ്പൊ കഴിഞ്ഞ ദിവസം വരെ നമുക്ക് ഇതിനെക്കുറിച്ച് ഏതായിരിക്കും സിലബസ്, എങ്ങനെയായിരിക്കും നടക്കുക എന്നതിനെ കുറിച്ചൊക്കെ വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന്റെ സിലബസും അതിന്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റും ഏകദേശം എക്സാം ഡേറ്റും ഒക്കെ വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, ഈ പറയുന്ന ICDS സൂപ്പർവൈസർ എക്സാം എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന്റെ കൂടെ നടക്കുന്ന എക്സാം ആണ്. ഓക്കെ, അതായത് നിങ്ങളുടെ എക്സാമും രണ്ട് ഘട്ടങ്ങളായിട്ടായിരിക്കും നടക്കുന്നത്. ഒരു പ്രിലിംസ് ഉണ്ടാവും, അതിനുശേഷം നിങ്ങളുടെ മെയിൻസ് ഉണ്ടാവും. അപ്പോൾ പഠനം രണ്ട് രീതിയിൽ തന്നെ നടത്തണം. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കുറച്ച് സംശയങ്ങൾ ഉണ്ടാവും. അതായത് കഴിഞ്ഞ തവണ നമുക്കൊരു എക്സാം നടന്നിരുന്നു, 10th ലെവൽ പ്രിലിംസ് ഉള്ള ഒരു ICDS സൂപ്പർവൈസർ എക്സാം നടന്നിരുന്നു. അവിടെ നമുക്ക് 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള അംഗൻവാടി ടീച്ചേഴ്സ് അത് മാത്രമേ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ഡിഗ്രി ഒന്നും അതിൽ പറഞ്ഞിരുന്നില്ല. അപ്പോൾ അവിടെ ആ ഒരു എക്സാം നടന്നതിന് ശേഷം ഇപ്പോൾ പലരും പറയുന്ന ഒരു പ്രശ്നമാണ്, 10th ലെവൽ പ്രിലിംസ് പോലെ ഈസി ആയിരിക്കുമോ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം എന്നുള്ളത്. കാരണം 10th ലെവൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ബേസിക് യോഗ്യതയുള്ള ഒരു എക്സാം ആണ്, തന്നെയുമല്ല പഠിക്കാൻ കുറച്ചുകൂടെ ഈസി ആയിരുന്നു. പക്ഷെ അതുപോലെയല്ല ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു എക്സാം എന്ന് പറയുന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, കഴിഞ്ഞ തവണത്തെ അതായത് ഇതിനു മുൻപ് നടന്ന നമ്മുടെ ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസും ഡിഗ്രി ലെവൽ മെയിൻസും എക്സാം ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ടഫ് ആയിരുന്നു ആ ഒരു എക്സാം എന്നുള്ളത്. നമ്മുടെ സാധാരണ ഒരു 10th ലെവൽ പോലെ പഠിക്കുന്നത് പോലെ അല്ല ഇതിനു വേണ്ടി പഠിക്കേണ്ടത്. നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് പഠിച്ചെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് എന്ന് പറയുന്ന എക്സാം നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് അറിയാം ഹയസ്റ്റ് മാർക്ക് എന്നതിനേക്കാൾ കൂടുതൽ ഒരു ചെറിയ കട്ട് ഓഫ് ആയിരിക്കും വരിക. ആ കട്ട് ഓഫിനുള്ളിൽ വരുന്ന എല്ലാവരും മെയിൻസിലേക്ക് ക്വാളിഫൈ ചെയ്യും. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമാണ്, ഈ ഒരു പ്രിലിംസ് എക്സാം നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ നോക്കുക. അതിനുശേഷം നമുക്ക് മെയിൻസിലേക്ക് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്കുള്ള സിലബസ് കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സിലബസ്, സാധാരണ നമ്മളുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് പറയുമ്പോൾ അതിൽ വരുന്ന ബേസിക് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് ഹിസ്റ്ററി ഉണ്ട്, ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ 3 തരമുണ്ട്. കേരള ഹിസ്റ്ററി വരുന്നുണ്ട്, അതിൽ തന്നെ അറൈവൽ ഓഫ് യൂറോപ്യൻസ് മുതൽ നിങ്ങൾ പഠിച്ചാൽ മതി. ഒരുപാട് എൻഷ്യൻ്റ് കേരള നിങ്ങൾക്ക് വലിച്ചു വാരി പഠിക്കേണ്ട. ഇവിടെയാണ് ഞാനൊരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, അതായത് നിങ്ങൾ പഠിക്കുമ്പോൾ സമയം സേവ് ചെയ്ത് പഠിക്കാൻ പറ്റണം. കാരണം എനിക്കറിയാം നിങ്ങൾ എല്ലാവരും രാവിലെ 9:30 മുതൽ 3:30 വരെ അംഗൻവാടിയിൽ വർക്ക് ചെയ്യുകയും അതിനുശേഷം ഫീൽഡ് വിസിറ്റും ഒരുപാട് മീറ്റിങ്ങുകളും സെമിനാറുകളും ഒക്കെയായി നടക്കുന്ന ഏറ്റവും കൂടുതൽ എൻഗേജ്ഡ് ആയിരിക്കുന്ന ആളുകളാണ് അംഗൻവാടി ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പഠിക്കാനുള്ളൊരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന വെല്ലുവിളി. ആ കണ്ടെത്തുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വാരി വലിച്ച് പഠിക്കാൻ നിൽക്കരുത്. പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം, അറിയേണ്ട കാര്യങ്ങൾ മാത്രം, ഏറ്റവും ഷോർട്ടായിട്ട് എങ്ങനെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നോ അതേ രീതിയിൽ പഠിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊരു ടെക്സ്റ്റ് ഒക്കെ എടുത്ത് വായിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു നാലോ 5 മാസം അല്ലെങ്കിൽ 5-6 മാസം തന്നെ ഈ ഹിസ്റ്ററി തന്നെ നമുക്ക് പഠിക്കാനുള്ള മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ അത്രത്തോളം അവിടെ ആവശ്യമില്ല. കഴിഞ്ഞ തവണ എന്താണ് ചോദിച്ചത്, ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വന്നത്, അപ്പോൾ ഇതേ ഇപ്രാവശ്യം ഏത് രീതിയിൽ ചോദ്യങ്ങൾ വരും, ഉറപ്പായിട്ടും PSC മാറ്റം ഇത്തവണത്തെ എക്സാമിൽ ഉണ്ടാവും. അതായത് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഇത്തവണയും ഉണ്ടാവും. അതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. അപ്പൊ ഇവിടെ ഈ ഹിസ്റ്ററി നമ്മൾ പറയുമ്പോൾ കേരള ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും പറയുമ്പോൾ അതിൽ തന്നെ നിങ്ങൾക്കൊരു 2 മാർക്ക് വരുന്നത് എന്തായിരിക്കും എന്നറിയാമോ? കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് ആയിരിക്കും. അപ്പോൾ അവിടെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ഇതിൽ തന്നെ എന്താണ് കറണ്ട് അഫെയർ വരിക, അവിടെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ വളരെ എളുപ്പമായ രീതിയിൽ ഈ ഒരു പ്രസ്താവന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോവുക, അതാണ് ചെയ്യേണ്ടത്. ഇനി അതുപോലെ തന്നെയാണ് നമുക്ക് അടുത്തത് ജോഗ്രഫി വരുന്നത്. ജോഗ്രഫിക്കും ഇതുപോലെ തന്നെ ഒരു ബേസിക് ജോഗ്രഫി ഉണ്ടാവും, ഇന്ത്യൻ ജോഗ്രഫി ഉണ്ടാവും, അതുപോലെ കേരള ജോഗ്രഫി ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ് എക്കണോമിക്സ്. എക്കണോമിക്സിനകത്തും ഈ പറയുന്ന രീതിയിൽ കറണ്ട് അഫെയർ ഉണ്ട്. പക്ഷേ എക്കണോമിക്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റൽ ഇൻകം, അതുപോലെ പബ്ലിക് എക്സ്പെൻഡിച്ചർ, നീതി ആയോഗ്, ബഡ്ജറ്റ് തുടങ്ങി കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ അതിലെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഹിസ്റ്ററിയും ജോഗ്രഫിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ എക്കണോമിക്സ് കുറച്ച് പഠിച്ചിട്ട് അതിലെ മാർക്ക് നമുക്ക് വാങ്ങാൻ പറ്റും, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ പിന്നീട് വരുന്ന ടോപ്പിക്കാണ് സിവിക്സ്. സിവിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊതുഭരണം.
പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, നമ്മുടെ ബ്യൂറോക്രസി, ഫീച്ചേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസിനെ കുറിച്ച്, അതുപോലെ പൊളിറ്റിക്കൽ പാർട്ടി, ഹ്യൂമൻ റൈറ്റ്സ്, ഇവിടെയാണ് നമ്മുടെ കുറച്ച് കമ്മീഷൻസ് ഒക്കെ വരുന്നത്. അതായത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, വിമൻ കമ്മീഷൻ, ഇതൊക്കെ വരുന്നത് ഇവിടെയാണ്. അതുപോലെ ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണങ്ങൾ, സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ്, ഇതൊക്കെ നമ്മുടെ ഈ ഒരു സിവിക്സ് പാർട്ടിലാണ് പഠിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന പാട്ടും ഈ ഒരു സിവിക്സ് ആണ്. പിന്നെ അതിനുശേഷമുള്ള ഒരു പാട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. കുറച്ചെന്ന് പറഞ്ഞാൽ സിലബസിൽ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും വളരെ ഷോർട്ടായിട്ടേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഏറ്റവും ബേസിക് ആയിട്ടുള്ള തുടക്കം മുതൽ നമ്മൾ ആ ഒരു അമെൻമെൻറ്റ് വരെയുള്ള ഒരു ഭാഗം വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് അത് പഠിപ്പിച്ചു തരാം. അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കുറച്ച് ക്ലാസ്സുകൾ കൊണ്ട് തന്നെ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പഠിച്ചു വരാൻ പറ്റും. ഓക്കെ, പിന്നെ വരുന്നത് വലിയൊരു ടോപ്പിക്കായിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ. അതിൽ നിന്നും ഒരു 5 ചോദ്യങ്ങളോളം നമുക്ക് വരും. അവിടെ നമ്മൾ പ്രധാനമായിട്ടും എന്ത് നോക്കണം? കറണ്ട് അഫെയർ തന്നെ നോക്കണം. അതായത് റീസെൻ്റ്ലി ഈ അവാർഡ്സ് ഒക്കെ കിട്ടിയത്, അല്ലെങ്കിൽ ഓരോരുത്തരും ഏത് മേഖലയിലാണ് പ്രശസ്തരായത്, ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രശസ്തരായ ആരെങ്കിലും കലാകാരന്മാരോ സാഹിത്യകാരന്മാരോ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരാരൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ അവിടെ കറക്റ്റായിട്ട് നമ്മൾ നോട്ടീസ് ചെയ്ത് പഠിക്കേണ്ടത്. അതുപോലെ സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ അടുത്തൊരു ടോപ്പിക് വരുന്നത് എന്താണെന്നറിയാമോ? IT, അതായത് കമ്പ്യൂട്ടർ സയൻസ് വരും. കമ്പ്യൂട്ടർ സയൻസ് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, മെമ്മറി ഡിവൈസസ്, ഇതൊക്കെ നമുക്ക് അവിടെ പഠിക്കേണ്ടി വരും. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടാവുന്ന ഒരു ടോപ്പിക്കും ഈ ഒരു IT തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നു അധികം നിങ്ങൾ ഈ ഒരു IT സാധ്യതകളിൽ ഒരു പക്ഷേ വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് എളുപ്പത്തിൽ, അതായത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിച്ചാൽ മതി. ഈ കുറച്ച് സാധനങ്ങളാണ് ഇൻപുട്ട്, അതിനുശേഷം വരുന്നത് ഇതെല്ലാം ഔട്ട്പുട്ടാണ് എന്നുള്ള കുറച്ച് ക്ലാസ്സുകൾ കണ്ട് തന്നെ നമുക്ക് ഈ ഒരു IT ഭാഗം പഠിക്കാൻ പറ്റും. ഇനി അടുത്തത് വരുന്നതാണ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇത്തിരി ബുദ്ധിമുട്ടെന്ന് ഞാൻ പറയുന്ന ഒരു ടോപ്പിക്ക് ഈ പറയുന്ന സയൻസ് ആൻഡ് ടെക്നോളജി തന്നെയാണ്. വെറുതെ നമുക്കൊരു സയൻസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറഞ്ഞ് നമുക്ക് സ്കൂൾ പാഠപുസ്തകങ്ങൾ കേട്ട് നമുക്ക് പഠിക്കാനുണ്ടാവും. ഇവിടെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അവിടെ ഏറ്റവും കൂടുതൽ വരേണ്ടത് എന്താണെന്ന് അറിയാമോ? നമ്മുടെ ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ്, അതായത് പ്രതിരോധ മേഖലയിലും അതുപോലെ ബഹിരാകാശ രംഗത്തുമൊക്കെയുള്ള നമ്മുടെ നേട്ടങ്ങൾ. ഏതെങ്കിലും ഉപഗ്രഹങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കണം. പക്ഷെ അവിടെ ചെറിയൊരു ടോപ്പിക്കായിട്ട് വേറെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയാമോ? ഹ്യൂമൻ ബോഡി, അതായത് മനുഷ്യ ശരീരത്തെക്കുറിച്ച് കോമൺ ആയിട്ടുള്ള അറിവ്, അതിൽ നിന്നും 1-2 ചോദ്യങ്ങൾ അവിടെ ചോദിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു വലിയ ടോപ്പിക്ക് എൻവയോൺമെൻറ്റൽ സയൻസ് ഉൾപ്പെടെയാണ് നമ്മളുടെ ഈ പറയുന്ന സയൻസ് ആൻഡ് ടെക്നോളജി കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നത് മാത്സ് ആണ്. മാത്സ് പഠിക്കാൻ ഡെയിലി വർക്കൗട്ട് ചെയ്ത് നോക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. അവിടെ യാതൊരു മാജിക്കും മന്ത്രവും ഒന്നുമില്ല. നമുക്ക് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല മാത്സ്. പക്ഷെ അവിടെ ചില ടിപ്പുകളും കുറച്ച് ട്രിക്കുകളും ഒക്കെ ഉണ്ട്. അതായത് വലിയൊരു പ്രോബ്ലം, ഇപ്പോൾ LCM, HCF ഒക്കെ ഘടകക്രിയ വഴി നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഒരുപക്ഷെ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഒരു മത്സര പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ അതേ രീതിയിലാണോ പഠിക്കേണ്ടത്? അവിടെ നമുക്ക് സമയം നഷ്ടമാകും അല്ലേ. അപ്പോൾ അതിനുള്ള എളുപ്പ വഴികൾ നിങ്ങൾക്ക് അറിയണം. അതാണ് നമുക്ക് വിഷ്ണു സാറും അമൽ സാറും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഈ ഒരു ക്ലാസ്സുകളിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് തന്നെ പഠിക്കുക. ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ക്ലാസ്സുകളിൽ നിങ്ങൾ ചേർന്ന് പഠിക്കുക. നിങ്ങൾക്ക് ഈ കിട്ടിയ ഒരു അവസരം വളരെ മികച്ചൊരു അവസരമാണ്. കാരണം ഏകദേശം 1153 ആ ഒരു ഏകദേശം 1100 അത് അടുത്ത ആളുകൾ മാത്രമേ ഈ ഒരു എക്സാമിന് അപേക്ഷിച്ചിട്ടുള്ളൂ. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഇതിൻ്റെ കൂടെയുള്ള മറ്റ് എക്സാമുകൾക്കൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1100 ആളുകൾ മാത്രമേ അവിടെ ഉള്ളൂ. അത് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് കാണുക. അവിടെ തന്നെ നന്നായിട്ട് പഠിക്കുന്നവർക്ക് ഏറ്റവും ഉയർന്ന റാങ്കിലേക്ക് എത്താനും പറ്റും. അത് നിങ്ങളുടെ ഏറ്റവും സ്ട്രോങ് പോയിന്റ് ആയിട്ട് കണ്ട് തന്നെ പഠിക്കുക. അപ്പൊ മാത്സ് ഡെയിലി വർക്കൗട്ട് ചെയ്യണം. മാത്സ് പോലെ തന്നെ ഡെയിലി വർക്കൗട്ട് ചെയ്ത് നോക്കേണ്ടതും കൃത്യമായി പഠിക്കേണ്ടതുമായ ഒരു ടോപ്പിക്കാണ് ഏത്? ഇംഗ്ലീഷ്. പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, അയ്യോ ഇംഗ്ലീഷ് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ആ ഭാഗം നോക്കാതെ കുറേ സമയം GK ഇരുന്ന് വായിക്കാറുണ്ട്. ഒരിക്കലും ചെയ്യരുത്. അതൊരു തെറ്റായ ധാരണയാണ്. അതൊരിക്കലും ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? തെറ്റുകൾ വരുത്തരുത്. കുറച്ച് സമയം നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ എന്താണ് പഠിക്കേണ്ടത്, ഏത് സമയം നമ്മൾ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കണം, ടൈം ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്ത് പഠിക്കണം, ഒരാഴ്ച പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് കൃത്യമായി പ്ലാൻ ചെയ്യണം. അതനുസരിച്ച് അത് തീർക്കുകയും ചെയ്യണം. ഒരു ദിവസം അതിൻ്റെ റിവിഷൻ എടുക്കുകയും ചെയ്യണം. വെറുതെ നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അവസാനമാകുമ്പോൾ എന്ത് ചെയ്യും? ആദ്യം പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നിട്ടുണ്ടാവും. സോ അതുണ്ടാവരുത്. ഓരോ വീക്കിലും പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. അത് കൂടാതെ എക്സാം എഴുതി നോക്കണം. ഒരു എക്സാം എഴുതി നോക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ, നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ, അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാവുകയുള്ളൂ. അവിടെയാണ് സ്വന്തമായിട്ടുള്ളൊരു പഠനവും ഒരു മെന്ററുടെ കീഴിലുള്ളൊരു പഠനവും തമ്മിൽ വ്യത്യാസം ഉണ്ടാകുന്നത്. ഇപ്പം നമ്മളിലേക്ക് വരുന്ന സ്റ്റുഡൻസിനൊക്കെ
ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന ഫീച്ചേഴ്സ് ആപ്ലിക്കേഷനിലെ ക്ലാസ്സുകളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. സിലബസ് അനുസരിച്ച് റെക്കോർഡ് ചെയ്ത് ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കും. ഇത് കൂടാതെ ലൈവ് സെഷൻ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ സിലബസ് ഒക്കെ വരാത്തത് കൊണ്ടാണ് ലൈവ് സെഷൻസ് ഒക്കെ തുടങ്ങാതിരുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് സിലബസ് ഒക്കെ വന്ന സ്ഥിതിക്ക് ആക്റ്റീവ് ആയിട്ടുള്ള ലൈവ് സെഷൻസ് ഉണ്ടാകും. ആ ലൈവ് സെഷൻസിൽ പങ്കെടുക്കുക. അതോടൊപ്പം റിവിഷൻ ടോപ്പിക്സ് നമ്മൾ തരും. ആ പറയുന്ന ടോപ്പിക്സ് അനുസരിച്ച് റിവിഷൻ ചെയ്യുക, എക്സാം എഴുതി നോക്കുക, പല പല തവണ എക്സാം എഴുതി നോക്കുക. ആദ്യമൊക്കെ നിങ്ങൾക്ക് മാർക്ക് കുറവായിരിക്കും, അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഒരു നാലോ അഞ്ചോ തവണ എക്സാം എഴുതി കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മാർക്ക് ഇംപ്രൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രിലിംസ് എക്സാമിന് ആരും നിസ്സാരമായിട്ട് കാണരുത്. ടെൻത് പ്രിലിംസ് എക്സാം വളരെ കുറഞ്ഞ കട്ട് ഓഫ് നേടി, ഒരു മാർക്ക് അല്ലെങ്കിൽ രണ്ട് മാർക്ക്, മൂന്ന് മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ കട്ട് ഓഫ്, അല്ലെങ്കിൽ എട്ട് മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ഈ ഒരു എക്സാമിന് ഇരിക്കരുത്. കാരണം നിങ്ങളെപ്പോലെയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും നന്നായിട്ട് പഠിച്ചു തുടങ്ങി. ആളുകൾ നന്നായിട്ട് പഠിച്ചു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുമ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യും, സ്വാഭാവികമായും എക്സാമിൻ്റെ കട്ട് ഓഫും ഉയരും. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, ശ്രമിച്ചാൽ സാധിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷും മാത്സും മാത്രമല്ല, മലയാളം കൂടിയുണ്ട്. മലയാളം നിങ്ങൾ വിചാരിക്കും എളുപ്പമാണെന്ന് വിചാരിക്കും, പക്ഷേ അങ്ങനെയല്ല. കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലുള്ള മലയാളം തന്നെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു PSC പാറ്റേണിൽ കണ്ടുവരുന്നത്. സോ പഠനം എങ്ങനെയായിരിക്കണം? ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയം, അതായത് മോർണിംഗ് ടൈം നിങ്ങൾക്ക് എത്ര സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും, അതുപോലെ ഈവനിങ് ടൈം നിങ്ങൾക്ക് എത്ര സമയം ഉപയോഗിക്കാൻ പറ്റും. ഇനി നിങ്ങളുടെ വർക്കിംഗ് ടൈമിൽ എപ്പോഴെങ്കിലും ഒരു കുറച്ച് സമയം നിങ്ങൾക്ക് ഫ്രീ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫ്രീ ടൈം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ കൃത്യമായ ഡയറക്ഷൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. കാരണം നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടാവും. ആ മെന്റർ പറഞ്ഞു തരും നിങ്ങൾ ഓരോ ആഴ്ച ഇത്ര ഇത്ര ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. അതിൻ്റെ എക്സാം ഇടും. ആ എക്സാം ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ആ പോർഷൻസ് പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് നമ്മൾ പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ കൂടെയുള്ളവരെല്ലാം ഇത്ര മാർക്ക് നേടുന്നുണ്ട്, സോ എനിക്ക് അതിൽ മുകളിൽ നേടിയേ പറ്റുള്ളൂ എന്നൊരു തോന്നൽ അവിടെ നമുക്ക് ഉണ്ടാവും. എല്ലാവരും എന്ത് ചെയ്യുക? അതുകൊണ്ട് കൃത്യമായി ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്ത് പഠിക്കുക. ഇതിനുശേഷം ICDS മെയിൻസ് എക്സാം ഉണ്ടാവും. കഴിഞ്ഞ തവണ നമ്മുടെ ഒരു ബാച്ച് സ്റ്റുഡൻസ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു പോയ ഒരു കോഴ്സാണ് ICDS സൂപ്പർവൈസർ കോഴ്സ്. അപ്പോൾ ഇതൊന്നുമല്ല മെയിൻസിന് പഠിക്കാനുള്ളത്. നിങ്ങൾക്കറിയാം സൈക്കോളജി പഠിക്കണം, പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ പഠിക്കണം, സോഷ്യൽ വെൽഫെയർ സ്കീംസിനെ കുറിച്ച് പഠിക്കണം. അതോടൊപ്പം ഏറ്റവും കൂടുതലായിട്ട് പഠിക്കേണ്ടത് സയൻസ് ഭാഗങ്ങൾ, പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന കൃത്യമായ അറിവ്, കേരള സർക്കാരിൻ്റെ പദ്ധതികളെ കുറിച്ചൊക്കെയുള്ള അറിവ്. ഇതൊക്കെ പ്രിലിംസിന് ഈ പറഞ്ഞ പദ്ധതികളെ കുറിച്ച് ചെറുതായിട്ട് ചോദിക്കുമെങ്കിലും മെയിൻസ് എക്സാം ആകുമ്പോൾ ഇതേ രീതിയിലല്ല പഠിക്കേണ്ടത്. അപ്പോൾ മെയിൻസ് എക്സാമിലും നമ്മുടെ ഒരു സപ്പോർട്ട്, കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാവും. സോ പ്രിലിംസിലും അതുപോലൊപ്പം മെയിൻസ് എക്സാമിലും ഈ ഒരു കോഴ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് തന്നെ പഠിക്കുക. അതിൻ്റെ റിസൾട്ട് വേറെ ആയിരിക്കും. എത്രയും വേഗം കോഴ്സിൽ ജോയിൻ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസിന് ഈ വീഡിയോക്കൊപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ക്ലാസ്സുകളിൽ നമ്മൾ ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. വളരെ എനർജറ്റിക് ആയിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങുകയാണ്. എനിക്കറിയാം നിങ്ങളെ പോലുള്ള ടീച്ചേഴ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ തരാൻ പോകുന്നത്. സോ ക്ലാസ്സുകളിൽ കാണണം, എല്ലാവരെയും കാണണം. താങ്ക് യു സോ മച്ച്.